നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് സൗഭാഗ്യത്തിന്റെ നാളുകളാണ്. ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകൾ വന്നു ചേരാൻ പോകുന്നത്. ഈ നാളുകാരുള്ള വീട്ടിൽ എല്ലാം കൊണ്ടും ഐശ്വര്യം വന്നു നിറയും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രാജയോഗ സമാനമായിട്ടുള്ള അവസ്ഥകളാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. സമ്പത്തും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ, മഹാഭാഗ്യകരമായിട്ടുള്ള ഒട്ടനവധി ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർ ഭൂമിയിൽ എവിടെ ഉണ്ടോ അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷ വാർത്തകളും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം നല്ല രീതിയിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും അവരുടെ ജീവിതത്തിൽ കണ്ടെന്ന് വരും. സന്തോഷത്തിന്റെ നാളുകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇവർ ചെയ്യേണ്ടത് നവഗ്രഹ ദോഷശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ ചെയ്യുക. സന്തോഷകരമായിട്ടുള്ള ജീവിതം ഒന്നുകൊണ്ട് മാത്രം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷം പൊഴിയുന്ന നിമിഷത്തിൽ ഈശ്വരകടാക്ഷത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കുന്ന വേളയിൽ ഇവർ ഈശ്വരനോട് നന്ദി പ്രകടിപ്പിക്കണം. ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അത് ഏത് ക്ഷേത്രമെന്നില്ല, അടുത്തുള്ള ഗ്രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പ്രത്യേകിച്ചും അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിനും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സന്തോഷത്തിന്റെയും അഭിവൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് വന്നു ചേരുക. ഒട്ടനവധി വിലപിടിപ്പുള്ള പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. വീട് എന്നൊരു സ്വപ്നം, വളരെ നാളുകളായി വീടെന്ന സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിച്ച് അത് നടക്കാൻ വേണ്ടി സ്വപ്നം കണ്ട് നടന്നിരുന്ന ആളുകളാണെങ്കിൽ വീടെന്നൊരു സ്വപ്നം അതിനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു. സ്വന്തമായൊരു വാഹനം, സ്വന്തമായൊരു സ്ഥലം, ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാകുന്നൊരു സമയമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവിടെ കൂടി ഉണ്ടാകുന്നു. സ്വന്തമാക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. ഒട്ടേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് വന്നു ചേരുന്നത്. സാമ്പത്തിക ബാധ്യതകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, കടബാധ്യത ഒക്കെ ഉണ്ടെങ്കിൽ, സാമ്പത്തിക രീതിയിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ്. ഇവർ ഭഗവാനെ പ്രാർത്ഥിക്കുക. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും കുടുംബപരമായിട്ടുള്ള മേന്മയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും, ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും, ദോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. അതിൽ പെടുന്ന ഏറ്റവും അനുഗ്രഹീതമായ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. വിജയം ഇവരുടെ കൂടെ ഉണ്ടാകുന്നു. ജീവിതത്തിലുടനീളം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും വിജയം ഇവരുടെ കൂടെ വന്നു ചേരുന്നു. എല്ലാ രീതിയിലും വിജയം അനുഭവിക്കാനുള്ള ഒരു യോഗവും സന്തോഷകരമായിട്ടുള്ള ജീവിതവും വന്നു ചേരുന്ന ഒരു സമയമാണ്. സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നു. സൗഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന സമയം കൂടിയാണ്. സന്തോഷം സംതൃപ്തിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ധൈര്യമായി ഇവർ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറും. മഹാവിഷ്ണു ഭഗവാനെ ഇവർ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് കാര്യവിജയമാണ്. എല്ലാ മേഖലയിലും കാര്യവിജയം ഉണ്ടാകുന്നു. എങ്ങനെ ഏത് കാര്യത്തിലും ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ നിശ്ചയമായും വിജയമുണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന സമയമാണ്. സമ്പത്ത്, സന്തോഷം, സമാധാനമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവരെ തേടിയെത്തുന്നത് ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ്. ഭാഗ്യവും സൗഭാഗ്യമൊക്കെ ഇവരുടെ കൂടെ ഉണ്ടാകും. ഒട്ടേറെ ഈശ്വരീയമായ കടമകൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ധർമ്മത്തിനെ
വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വിദ്യാവിജയം. മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും, നിശ്ചയമായും ഉറപ്പായും ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സുവിശേഷം ഉണ്ടാകുന്നു. അനുഗ്രഹാശിസ്സുകളിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നൊരു സമയമാണ്. മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ കാര്യവിജയത്തിനും ഇവർ പ്രാർത്ഥിക്കുക. ഏറ്റവും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ ഗണപതി ഭഗവാന് കാണിക്കേട്ട് തേങ്ങയുടച്ച് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൃത്യമായ ഫലങ്ങൾ തരാൻ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ വഴികൾ തുറന്ന് കിട്ടുന്നൊരു സമയമാണ്. എങ്ങോട്ട് നോക്കിയാലും തടസ്സങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരവസരവും വീട്ടിൽ മംഗള വാർത്തകൾ കേൾക്കാനുള്ള അവസരവും ഇവർക്കുണ്ടാകുന്നു. ഒട്ടേറെ കഷ്ടപ്പാടിൽ നിന്നും മോചനം ലഭിക്കാവുന്ന ഒരു സമയമാണ്. മഹാവിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാവിധ തടസ്സങ്ങളും മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നിച്ചേരുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നിച്ചേരുന്ന സമയമാണ്. നല്ല സമയം വന്നിച്ചേരുന്ന സ്ഥിതിയിൽ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന ഒരു സമയം. ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലോ ആ മേഖലയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ തേടിയെത്തുന്ന മഹാവിജയങ്ങൾ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരുന്നതിനും ഉയർന്ന ഭാഗ്യം അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറുന്നു. ദേവീക്ഷേത്രത്തിലാണ് ഇവർ ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത്. ക്ഷേത്രത്തിൽ മുടങ്ങാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീടിനടുത്തുള്ള ഏത് ദേവീക്ഷേത്രത്തിലാണെങ്കിലും ദർശനം നടത്തി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകുക. ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകുന്ന അവസരങ്ങൾ ദേവിയുടെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും. ഏതൊരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുമ്പോഴും ഈശ്വര ചിന്തയോടുകൂടി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ തടസ്സങ്ങളില്ലാതെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അനുഗ്രഹത്തിന്റെ ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദൈവികമായ അനുഗ്രഹം, എല്ലാം കൊണ്ടും നേട്ടങ്ങൾ, സ്വന്തമായ ഒരു വീടെന്നൊരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു. ഈശ്വര ചിന്തയോടുകൂടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങൾ ഭഗവാന്റെ അടുത്ത് ഏൽപ്പിക്കുക. ജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് വന്നിച്ചിരുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന സമയമാണ്. ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം നമ ശിവായ മന്ത്രം സന്ധ്യാസമയത്തും രാവിലെയും 108 ജപിക്കുക. എല്ലാ ദിവസവും ഇത് തുടർച്ചയായി ചെയ്യുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇതിലൂടെ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് സാധിക്കാത്തതായ ഒന്നുമില്ല. ആഗ്രഹങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സ്വപ്ന പദ്ധതികൾ, സ്വപ്നങ്ങൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയമാണ്. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒട്ടേറെ നല്ല ഫലങ്ങൾ തന്നെ വന്നിച്ചേരുന്നു. ജീവിതത്തിൽ ഒരുപാട് ഉയർപ്പ് വരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇനി സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ കാണുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാൻ ചൊവ്വാഴ്ച ദിവസം പഞ്ചാമൃത അഭിഷേകം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നിച്ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ചെയ്യണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയുമുള്ളതെയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.